രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ 74.26% മരണത്തിൽ 30.59% കേരളത്തിൽ. തിങ്കളാഴ്ച രാവിലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം 27,254 പോസിറ്റീവ് കേസുകളിൽ 20,240 219 മരണങ്ങളിൽ 67 കേരളത്തിലായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,05,005 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.12%. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 7 മുകളിലുള്ള 794 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ വാർഡുകളാണുള്ളത്. അതിൽ 692 വാർഡുകൾ നഗരപ്രദേശങ്ങളിലും 3,416 വാർഡുകൾ ഗ്രാമപ്രദേശങ്ങളിലുമാണുള്ളത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 5,75,668 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 5,46,791 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 28,877 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 1,823 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ 198,865 കോവിഡ് കേസുകളിൽ 13.7% വ്യക്തികൾ മാത്രമാണ് ആശുപത്രി ഫീൽഡ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 129 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 22,779. അതേസമയം സംസ്ഥാനത്തെ കോവിഡ് മരണക്കണക്ക് കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശത്തിന്റെയും സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ പുതുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോവിഡ് ബാധിച്ചവർ ആത്മഹത്യ ചെയ്തതായാലും കണക്കിൽ ഉൾപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. കൂടാതെ ഒരാൾ കോവിഡ് പോസിറ്റീവായി 30 ദിവസത്തിനുള്ളിൽ മരിച്ചാൽ അത് കോവിഡ് ബാധിച്ചവർ കണക്കിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുതുക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ മാർഗരേഖ പുതുക്കും. മരണം നിശ്ചയിച്ചത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവയും പരിശോധിക്കും. മരണക്കണക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതേസമയം കോവിഡ് 3-ാം തരംഗത്തെ നേരിടാൻ സംസ്ഥാനം മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരിൽ 10% പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇവർക്ക് രോഗം ഗുരുതരമല്ല. 18 വയസ്സിന് മുകളിലുള്ളവരിൽ 80% പേർക്കും വാക്സിൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് 13 ലക്ഷം വാക്സിൻ കൂടി ലഭിക്കും. 3-ാം തരംഗം മുന്നിൽ കണ്ട് എല്ലാ ജില്ലയിലെയും പ്രധാന ആശുപത്രികളിൽ പീഡിയാട്രിക് ICU ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും ആളുകൾ ഒത്തുകൂടുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്നും പൊതുപരിപാടികളിൽ 20 പേരിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ കോവിഡ് ബാധിച്ച് 30 ദിവസത്തിനകം ആശുപത്രിയിലോ വീട്ടിലോ മരിച്ചാൽ കോവിഡ് മരണമായി കണക്കാക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. അതേസമയം ആത്മഹത്യ, കൊലപാതകം എന്നിവ കോവിഡ് മരണമായി കണക്കാക്കില്ല. മരണ സർട്ടിഫിക്കറ്റിലെ മരണകാരണത്തിൽ കുടുംബാംഗങ്ങൾക്ക് സംതൃപ്തിയില്ലെങ്കിൽ ഇത് പരിശോധിക്കാനായി ജില്ലാതലത്തിൽ കമ്മിറ്റി രൂപീകരിക്കണം. ഇത്തരം അപേക്ഷകൾ 30 ദിവസത്തിനകം പരിഗണിച്ച് തീർപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക രേഖകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ ലഘൂകരിക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ICMR കേന്ദ്ര സർക്കാരും ചേർന്ന് തയ്യാറാക്കിയ പുതുക്കിയ മാർഗനിർദ്ദേശം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.